ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ പലർക്കും ഇതൊരു മണ്ടത്തരമായിട്ട് തോന്നാം. ഒരു കണക്കിന് ഒരു മണ്ടത്തരം എന്ന് പറയും പറയാം. കാരണം എതിരാളിയുടെ നേരെ നിന്ന് കുത്തുവാങ്ങുന്നോ, ഈ കൈ മിസ്സായി കഴിഞ്ഞാൽ എന്നെ നേർക്ക് തന്നെ കുത്തുവരും, അല്ലെങ്കിൽ കളരിയിൽ ഇങ്ങനെ നിന്നാണോ ഒഴിയുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സംശയം തോന്നാം. ഞാനിവിടെ ഒഴിവിന്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ എങ്ങോട്ട് ചുവട് മാറണമെന്നോ ഒന്നുമല്ല ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, വലിയ ഒഴിവ് മാറ്റം ഇല്ല എങ്കിലും ചുവടുകളൊന്നും വലുതായിട്ട് മാറിയില്ല എങ്കിലും ഏത് പൊസിഷനിൽ വെച്ചിട്ട് നമ്മുടെ കൈയെ ബ്ലോക്ക് ചെയ്യണമെന്നാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത്. അതായത് ഒരു എതിരാളിയുടെ ആക്രമണം വന്നു കഴിഞ്ഞാല് ഇത്രയും കൈ വന്നു കഴിഞ്ഞാൽ എതിരാളിക്ക് പവർ കൂടുതലാണ്. അതായത് ബോഡി ആംഗിൾ ശ്രദ്ധിക്കുക, ഇതാണെങ്കിൽ എതിരാളിക്ക് നല്ല രീതിയിൽ ബലം കാണും. പക്ഷേ ഈ കൈയാണെങ്കിൽ, ഈ ഭാഗത്താണെങ്കിൽ എതിരാളിക്ക് ബലം വളരെ കുറവായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം, പരീക്ഷിക്കുക. ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയതിനു ശേഷം കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അതായത് പരീക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ എതിരാളിയുടേതായിട്ടുള്ള കൈയുടേതായിട്ടുള്ള ആംഗിൾ ഇതായിരിക്കും. ഈ ഷോൾഡർ ലെവലിൽ വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എതിരാളിയെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ഒന്ന് ബലം പ്രയോഗിച്ച് നോക്കൂ, അവിടെ നിൽക്കും കൈ. നമുക്ക് ഒരു കൈക്ക് ബ്ലോക്ക് ചെയ്യാനേ ഉള്ളൂ, രണ്ട് കൈ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് ചുവട് മാറ്റത്തിന്റെ കാര്യമോ നേരെ നിന്ന് നെഞ്ചിലോട്ട് കുത്തു വാങ്ങുന്ന കാര്യമോ അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം, ഒരു ബ്ലോക്ക് ചെയ്യുമ്പോൾ കൈ ഏത് ഭാഗത്ത് വെച്ച് ബ്ലോക്ക് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ബ്ലോക്ക് ഒന്ന് അടിച്ചോളൂ. ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിളിലാണെങ്കിൽ ധൈര്യമായിട്ട് ഇരുന്നിക്കാം, ഇത് ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാവൂ. കാരണം ആദ്യം നമ്മൾ ബ്ലോക്ക് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയല്ല, പലതരത്തിലുള്ള ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്ന രീതിയിലായിരിക്കില്ല ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുമ്പോൾ, അങ്ങനെ പരിശീലിച്ചതിന് ശേഷം മാത്രം ഇതിങ്ങനെയുള്ള ബ്ലോക്കുകൾ സെലക്ട്.